നമസ്കാരം. നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ ഇടപെടുമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളിൽ സ്വന്തക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇടപെടുമെന്ന് ഗവർണർ ദില്ലിയിൽ വെച്ച് പ്രതികരിച്ചു. കടുത്ത സ്റ്റാൻഡ് പിന്തുടരുന്ന ഗവർണർ സ്വർണ്ണക്കടത്ത് കേസിലും കൈവയ്ക്കുന്നതോടെ സർക്കാർ ഗവർണർ പോര് മറ്റൊരു തലത്തിലേക്ക് കടുക്കുകയാണ്. ഗവർണർ സർവാധികാരിയെന്ന് കരുതേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെയാണ് സർവകലാശാല പ്രശ്നങ്ങളിൽ സർക്കാരുമായി ഏറ്റുമുട്ടിയിരുന്ന ഗവർണർ സ്വർണ്ണക്കടത്ത് കേസിലും കൈവയ്ക്കാൻ തുടങ്ങുന്നത്. ഇതോടെ ഗവർണറുടെ നീക്കം രണ്ടും കൽപ്പിച്ചാണെന്ന് വ്യക്തമാവുകയാണ്. എല്ലാ നിയമവിരുദ്ധ നടപടികളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എങ്ങനെയെന്നാണ് ഗവർണർ ചോദിച്ചത്. താൻ RSSന്റെ നോമിനിയാണെന്ന ആരോപണങ്ങളെ ഗവർണർ തള്ളിക്കളഞ്ഞു. രാജ്ഭവൻ ഇടപെട്ട ഒരു രാഷ്ട്രീയ നിയമനം പോലും നടത്തിയിട്ടില്ല. അനാവശ്യ നിയമങ്ങൾ നടത്തിയെന്ന് തെളിയിച്ചാൽ ഗവർണർ സ്ഥാനം രാജിവെക്കുമെന്നും തെളിയിക്കാനായില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നും ഗവർണർ ചോദിക്കുന്നു. ഗവർണർ സമാന്തര സർക്കാരാകാൻ ശ്രമിക്കുകയാണെന്നും കേരളത്തിൽ കേന്ദ്ര ഇടപെടലിനുള്ള അന്തരീക്ഷം ഒരുക്കാനാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആരോപിച്ചിരുന്നു. നിയമനിർമ്മാണ സഭയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം അനുവദിക്കില്ല. ഗവർണർമാർ സാധാരണ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. എന്നാൽ ഇവിടെ രാജ്ഭവനിൽ പത്രസമ്മേളനം നടത്തുന്നു, മന്ത്രിയെ പിരിച്ചുവിടാൻ പറയുന്നു, പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുന്നു. അതിനെല്ലാം ഇവിടെ സർക്കാരുണ്ട്. മറിച്ച് താനാണ് ഇതൊക്കെ ചെയ്യേണ്ട സർവാധികാരിയെന്ന് കരുതിയാൽ അത് മനസ്സിലിരുന്നാൽ മതി. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കാവൂ എന്നാണ് LDF സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷനിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതോടെയാണ് പോര് കടുക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകി ഗവർണർ ഇടപെടുന്നതും. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.